ഇടുക്കിയിലെ കർഷകരുടെ രാജ്ഭവൻ മാർച്ച് വിജയകരമാകുമെന്ന് കണ്ടപ്പോഴാണ് ഗവർണർ ഇടുക്കിയിലേക്ക് യാത്ര തീരുമാനിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിലെ പ്രതിഷേധമെന്നും എം വി ഗോവിന്ദൻ തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാതെ വെക്കുന്നത് കർഷകർക്ക് വലിയ പ്രയാസമുണ്ടാക്കും. കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് ലഭിക്കാതിരിക്കുന്നത്. അതിന് ഒരു ന്യായീകരണവും ഗവർണർക്ക് പറയാനില്ല. സ്വാഭാവികമായി ഒപ്പിട്ട് ഈ ബില്ലുകൾ നിയമമാക്കണം. നയപ്രഖ്യാപനം ഗവർണറുടെ ചുമതലയാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഗവൺമെന്റ് തീരുമാനിച്ച നിലപാട് അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ പ്രയാസമാകുന്നു. ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം ലഭിക്കാതിരിക്കുന്നത്, അതിന് ന്യായീകരണം പറയാനൊന്നും ഈ പറയുന്ന ഗവർണർക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അടിയന്തരമായി അത് ഒപ്പിട്ട് നിയമമാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതെല്ലാം പ്രസിഡന്റിന് അയച്ചിരിക്കുകയാണ്. അതിലാണ് ജനങ്ങൾ ആകെ ശക്തിയായിട്ട് പ്രതിഷേധിക്കുന്നത്. അതാണ് ബന്ധപ്പെട്ട് നയപ്രഖ്യാപനം നടത്തുമെന്ന് എന്തോ ഒരു ഔദാര്യം നൽകുന്ന പോലെ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന. അതെല്ലാം ഭരണഘടനാപരമായ കാര്യങ്ങളൊക്കെ അയാൾക്ക് നിർബന്ധപൂർവ്വം നടത്തേണ്ടി വരും. അത് ഗവർണർ ആരായാലും ഇന്ന ആളൊന്നുമില്ല, ഏത് ഗവർണറായാലും ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കാൻ അദ്ദേഹം ചുമതലപ്പെട്ട ആളാണല്ലോ, അത് നിർവഹിക്കണം എന്നുള്ളതാണ് സമയം പറയുന്നത്. ഗവർണർ ആരായാലും ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. ഭരണഘടനാപരമായ കാര്യങ്ങൾ ഗവർണർക്ക് നിർബന്ധപൂർവ്വം നടത്തേണ്ടി വരുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.